ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഒരാള് മിസ്സിംഗ് ആണ്, പക്ഷെ ഇപ്പോഴും മനസ്സിൽ അവൻ ഇവിടെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ തന്നെയാണ്. കഴിഞ്ഞ അവന്റെ അനിയന്റെ വെഡിങ് ആയിരുന്നു, നമ്മൾ എല്ലാരും ഒത്തുകൂടി. അപ്പം സാമായിട്ട് ചെയ്ത് അംബരീഷ് മാത്രം ഇപ്പൊ ഇവിടെ ഇല്ലാതെ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഇത് വരുന്നു എങ്കിൽ നമ്മൾ മൂന്നുപേരും മീറ്റ് ചെയ്യാറുണ്ട്. അതും കഴിഞ്ഞിട്ട് അവൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, എന്റെ സ്വന്തം അനിയൻ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കും, ചേച്ചി എപ്പോഴാണ് ഞാൻ അമ്മാവനാവുന്നത്, ഒന്ന് പെട്ടെന്ന് എന്താ അങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഞാൻ അങ്ങോട്ട് പറയും, നീ ഇനി ചോദിക്കരുത്. പക്ഷെ അവൻ മരിച്ചു കഴിഞ്ഞ പിന്നെയാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. അപ്പം ഞാൻ മോനെ എടുത്തിട്ട് അവരെ വീട്ടിൽ പോയപ്പോഴൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അവരെല്ലാ റൂമിലും കൊണ്ടുപോയി എന്നെ കാണിക്കലും ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. മറക്കാൻ പറ്റില്ല. കണ്ടക്ടൊന്നും ഇല്ലാണ്ടൊക്കെ വന്നിട്ട് ഇപ്പൊ എല്ലാരുമായിട്ടും വീണ്ടും നമ്മള് ടച്ച് ഉണ്ട്. ഇപ്പൊ ഞങ്ങള് ഞാൻ നാട്ടിൽ വന്നപ്പോഴും ഒക്കെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി, അതൊരു ഇതേപോലെ ഒരു ഇന്റർവ്യൂലാണ് നമ്മൾ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഞങ്ങള് 4 പേരും. ആ സമയത്ത് പിന്നെ അപ്പൊ തൊട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ ഒരു ഗ്യാപ്പ് വന്നു, പിന്നെ ഇപ്പൊ വീണ്ടും ഒരു ബോണ്ടിങ് ഉണ്ട് അവിടെ. എന്തായാലും ഒരു ഗ്യാപ്പ് വന്നാലും അത് മനസ്സിലെപ്പോഴും ഉണ്ട്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള സീരിയലുകളിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഒരു സീരിയലാണ് 5 വിദ്യാർത്ഥികളുടെ കഥ പറഞ്ഞ ഓട്ടോഗ്രാഫ്. 2009 ഈ സീരിയൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയത്. തുടക്കം മുതൽ അവസാനം വരെ അത്രയേറെ കാഴ്ചക്കാരെ ഓട്ടോഗ്രാഫ് സീരിയൽ സ്വന്തമാക്കിയിരുന്നു. അതിൽ ഏറെയും യൂത്തായിരുന്നുവെന്നതാണ് മറ്റൊരു പ്രത്യേകത. സീരിയലിന്റെ സംപ്രേഷണം അവസാനിച്ചിട്ട് 10 വർഷം പിന്നിട്ടെങ്കിലും ഇന്നും സീരിയലിന് ആരാധകരുണ്ട്. രഞ്ജിത്ത് രാജ്, ശാലിൻ സോയ, ശ്രീകുട്ടി, സോണിയ, അംബരീഷ്, ശരത് കുമാർ തുടങ്ങിയവരായിരുന്നു സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. 5 കൂട്ടുകാർക്കിടയിലെ സൗഹൃദവും പ്രണയവും ചെറിയ വഴക്കുകളും സ്കൂൾ കാലഘട്ടത്തിലെ രസകരമായ നിമിഷങ്ങളും എല്ലാമായിരുന്നു പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. സീരിയലിൽ അഭിനയിച്ചിരുന്ന ശരത് കുറച്ചു വർഷം മുമ്പാണ് ഒരു വാഹനാപകടത്തിൽ മരിച്ചത്. ഇപ്പോഴിതാ ശരത്തിനൊപ്പം അഭിനയിച്ചിരുന്ന നടിമാരായ ശ്രീകുട്ടിയും സോണിയയും ശരത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചിരിക്കുകയാണ്. ഞാനും സോണിയയും വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഏഷ്യാനെറ്റിലെ തന്നെ സീരിയലാണ് സസ്നേഹം എന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകരിൽ നിന്നും നല്ല സ്വീകരണം ലഭിക്കുന്നുണ്ട്. കുടുംബത്തിലേക്ക് തിരിച്ചു വന്ന ഫീലിംഗ്സും ഉണ്ട്. കല്യാണം കഴിഞ്ഞ ശേഷം ഗ്യാപ്പ് എടുത്തതാണ്. പിന്നെ നല്ല പ്രോജക്റ്റ് വരണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഓട്ടോഗ്രാഫിന് ഇപ്പോഴാണ് ഫാൻ പേജുകൾ പോലും വന്നു തുടങ്ങിയത്. ഞങ്ങൾ ആ യൂണിഫോമിൽ നിൽക്കുന്ന ട്രോൾസ് വീഡിയോ ഒക്കെ കാണാറുണ്ട്. ഞങ്ങൾ എത്ര സീരിയൽ ചെയ്താലും ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഓട്ടോഗ്രാഫാണ്. നമ്മൾ 5 പേരും നല്ല സുഹൃത്തുക്കളായിരുന്നു ഓട്ടോഗ്രാഫിൽ അഭിനയിക്കുമ്പോൾ മുതൽ. വിവാഹശേഷം ചെറിയ ഗ്യാപ്പ് വന്നെങ്കിലും ആ ബോണ്ടിങ് ഉണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്താണ് വിവാഹം കഴിഞ്ഞ് സെറ്റിലായിരിക്കുന്നത്. ഓട്ടോഗ്രാഫിൽ അഭിനയിച്ചിരുന്ന കുട്ടിയല്ലേ, എവിടെയായിരുന്നു ഇത്രയും കാലം എന്നൊക്കെ ചോദിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ മെസ്സേജ് അയക്കുന്നത് പോലും. ഓട്ടോഗ്രാഫ് ചെയ്യുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അംബരീഷ് അഭിനയത്തിൽ നിന്ന് സംവിധാനത്തിലേക്ക് മാറി. അവൻ്റെ ഭാര്യ ഡോക്ടറാണ്. ഇപ്പോൾ കുടുംബവുമായി UKയിൽ സെറ്റിലായി. ഓട്ടോഗ്രാഫിലും മൃദുലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീകുട്ടി പറഞ്ഞു, സസ്നേഹത്തിൽ വില്ലത്തി റോൾ ചെയ്യാൻ തുടങ്ങിയ ശേഷം അടുത്തിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു. അവളുടെ അച്ഛനെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷം അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞത്രേ ഇനി മുതൽ എന്നോട് കൂട്ടുകൂടണ്ടെന്ന്. അവളൊരു മോശം കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. സസ്നേഹത്തിലെ കഥാപാത്രം കണ്ടിട്ട് അങ്ങനൊരു തോന്നൽ അവളുടെ അച്ഛനുണ്ടായതാണ്. അത് പറഞ്ഞ് അവൾ ചിരിക്കുകയായിരുന്നു. ഓട്ടോഗ്രാഫ് ചെയ്യുമ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. 5 ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ മിസ്സിംഗ് ആണ്, ശരത്. പക്ഷേ ഇപ്പോഴും അവൻ ഞങ്ങൾക്കൊപ്പമുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അടുത്തിടെ അവൻ്റെ അനിയൻ്റെ വിവാഹമായിരുന്നു. ഞങ്ങൾ അന്നെല്ലാവരും ഒത്തുകൂടി. സാമായി അഭിനയിച്ച അംബരീഷ് ഇപ്പോൾ കേരളത്തിലില്ല, അവനിപ്പോൾ UKയിലാണ്. എനിക്ക് സ്വന്തം അനിയനെ പോലെയായിരുന്നു ശരത്. എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം അവൻ എപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു, ചേച്ചി ഞാൻ എപ്പോഴാണ് അമ്മാവനാകാൻ പോകുന്നത് എന്ന്. പക്ഷേ അവൻ മരിച്ച ശേഷമാണ് ഞാൻ ഗർഭിണിയായത്. മകൻ പിറന്ന ശേഷം അവനെയും കൊണ്ട് ഞാൻ ശരത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ ശരത്തിൻ്റെ മുറിയിലൊക്കെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി. അതൊരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. ഓട്ടോഗ്രാഫിൽ നാൻസിയായി അഭിനയിച്ച് സോണിയ പറഞ്ഞു,